ദേവി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. എല്ലാവരും കാർഡ് എടുത്തോ. എനിക്ക് ക്ലവർ ഉണ്ട്. നീ പോക്ക. എന്റെ ക്ലാവർ കിങ്. അണ്ണാ രക്ഷപ്പെട്ട അണ്ണാ, അണ്ണ ഓരോ ഒരു കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾ ഈ പ്രജകൾക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ. നിന്റെ നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കാലിൽ വിശ്വാസമായി. ഇതെങ്ങനെ കിട്ടി? ജോക്കർ നൈറ്റ് ഡ്യൂട്ടിയാ. 9 മണിക്ക് മുമ്പ് കമ്പനി പടിക്ക് എത്തില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോരേണ്ടി വരും. അത്താഴം വല്ലതായോ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കിടക്കുന്ന വേവണ്ടേ? നാക്കിട്ടലക്കാതെ പോയി വല്ലതും ഉണ്ടാക്കണം. സാധ്യമല്ല. രാവിലെ എണീച്ച അയ്യാളങ്ങ് സർക്കിട്ട് പോകും. തിരിച്ചു വന്നാലോ ഒന്ന് ഈ വായന അല്ലെങ്കിൽ ഉറക്കം. നീ ഇവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അയ്യടാ, ഞാൻ നിന്റെ കുക്കൊന്നുമല്ല. നാട്ടിൽ നിന്നെല്ലാം കൂടെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന വഴക്കിടാനൊന്നുമല്ല കേട്ടോ. സ്നേഹമുള്ളിടത്തല്ലേ പിണക്കമുള്ളൂ. അയ്യോ, ഈടായിട്ട് നിന്റെ സ്നേഹം വളരെ കൂടുന്നുണ്ട്. ഇനി വേറെ വില ആണെങ്കിൽ. ഇനി വേലയൊന്നുമില്ല. ഹരിയേട്ടാ, ഹരിയേട്ടനെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. പോലീസാ? ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല. അപ്പോഴാണ് നിന്റെ മറുപടി. ഇവിടെ നിന്ന് കിടങ്ങാതെ പോയേ. കാലമടമാരെ ചുറ്റും. ഇതുവല്ലോ കേട്ടാ മതി, നല്ല ബുഗിലായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ കോളേജിൻ്റെ ഇവിടെ വരാം. പോലീസ് എന്തിനാ വന്നത്? നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ. ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന്. അത് കണ്ടത് ഇപ്പൊ കുഴപ്പമായി. जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? आ मणिकंदन इवड़े उंडोडा। डे निन्ने आरे अन्वेषिक्कुन्नु। രാംലാൽ 5 ഹഫ്തേക്ക് ബാക്കി 250 രൂപ്യ. നിങ്ങൾക്ക് വരാനുള്ള ഹഫ്ത 10 പറഞ്ഞു വെച്ച് കൂട്ടിയാ ഞങ്ങൾ എന്താ? എണ്ണ പാലും മട്ടൻ ചിക്കൻ എല്ലാത്തിനും വില കൂടിയില്ലേ?
പണ്ട് കിട്ടിയുള്ള കാശ് പോലെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരും ഇവിടെ പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാട് വിട്ടുണ്ടാക്കുന്ന കാശ ഹഫ്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പെയിൻ എടുക്കുന്നത്. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കണ अगर दो दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा. ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. तुम मुदलियार साहब के घर पे 3 बजे आना. साहब तेरे से बात करना चाहते हैं. समझ गया? चलो. ഈ ആൾക്കാര് പറയുന്ന പോലെ മുതലിയാര് അത്ര വലിയ യോഗ്യനൊന്നും അല്ല. എന്റെ മുമ്പിൽ വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസ് അല്ല മന്ത്രിമാർ പോലും അങ്ങേരുടെ മുമ്പ് നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷേ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നൂല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാരെന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത്? യവന്മാര് തമ്മിൽ തല്ലി ചാടുന്ന ആ പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാ. എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്നെങ്ങനെ പറയുന്നത്? പറഞ്ഞോ, അടുത്ത വഴി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെന്ന് നിൽക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാർ തമ്മിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുക. फालतू का झगड़ा है. या तो हम लोग आपस में लड़कर मर रहे हैं या पुलिस पकड़कर ले जाती है. इसलिए मैं तुम लोगों को आपस में मिलाने के लिए इधर बुलाया है. इससे अच्छा है हम आपस में सुलह कर लें. देखो बाबा, चर्चगेट, बैलट पियर, डॉक्स, ये सब मेरे अंडर है. हाँ, अगर मुझे कमाटीपुरा मिल जाए तो मैं अन्ना को तकलीफ नहीं दूंगा. நீ என்ன சொன்னாலும் காமாட்டிபுரத்தை மட்டும் நான் விட்டு கொடுக்க மாட்டேன். அந்த இடத்துல இருக்கிற அவ்வளவு பேரும் என்னுடைய ஆட்கள். ஏய், तेरे को क्या लगता है उधर सब तेरे लोग रहते क्या? मेरे लोग नहीं रहते? இருக்காங்க. ஆனா உன்னோட சில ஆளுங்க அங்க சூதாட்டம் நடத்தி அங்க இருக்கிற ஜனங்களோட அமைதியை கெடுத்தாங்க. அதனால தான் நான் அவங்களை வெளியேற்றினேன். அவங்க மறுபடியும் அந்த ஏரியாவுக்குள்ள வந்தாங்க. கொலையே விழும். तुम डॉग्स में आके तो दिखाओ, पूरे शरीर के आओगे और बिना सर के जाओगे, समझा क्या? நீ காமாட்டிபுரத்துக்கு வந்து பாரு, உன் தலையும் போய்டும். बाबा देखो, तुम लोग यहां लड़ो मत. तुम लोग को यहां शांति से सुलह करने के लिए बुलाया है. देखो बाबा, कमाटीपुरा मुझे मिल गया तो ठीक है, वरना मत बोलना के कमाटीपुरा छोड़ के हम लोग भी सुलह नहीं करेंगे. ये शाने शान पट्टी बहुत होगा, क्या नहीं तो देंगे किधर ही. ये साला बुड्ढे को मार के कमाटीपुरा लूंगा मैं. चल हट. अरे बाकी भैया चुप बड़ा. മനുഷ്യനെ വഴി നിൽക്കാൻ സമ്മതിക്കില്ലേ? മേത്തോടാണോ ഉരുണ്ട് വീഴുന്നത്? നീനു നിമ്മല്ലി ചൂടിലേത് ഇപ്പോഴേ അവന്ത് വീഴുന്നത്. ഏം ചെത്തനാരോ മേരവ് പർക്കോങ്കരേ മീരേ ഏം ചെത്തനാരോ അർത്ഥം കാലി. അയ്യോ കണ്ണട അറിയാം ഏക്ക മേൽ ബിത്തേ ഞാൻ ക്ഷമിച്ചണ്ടി. എനി എനി അല്ല വേണ്ട, കുറച്ച് സമയം കൂടെ അവിടെ കേടാ. ഇത് ഊരി കളയണോ? ഓ തുപ്പായി പോയോ? കണ്ടു ഞാൻ മീകലി ആലോലമാം നിൻ ഹൃദയം. ഓ കേട്ടു ഞാൻ മുഴികളീ വ
വാചാലമാം നിൻ നൊമ്പരൻ.